ഒറ്റനിലവിൻ്റെ തമ്പുരാൻ സാക്ഷാൽ മംഗലാംകുന്ന് കർണനെ ഓർമ്മിപ്പിക്കുന്ന ഒറ്റനിലവ് എന്ന വജ്രായുധമാണ് ഊക്കൻസ് കുഞ്ചുവിൻ്റെ എടുത്തു പറയേണ്ട ഒരു സവിശേഷത. 1990s ആസാമിൽ നിന്നും കേരളത്തിലേക്കെത്തിയ കൊമ്പനാണ് ഊക്കൻസ് കുഞ്ചു. ഓരോ ജന്മത്തിനും ഓരോ ലക്ഷ്യങ്ങളും പ്രത്യേകതയും ഉണ്ടെന്ന് പറയുന്ന പോലെ ഇവൻ്റെ ജനനത്തിനും ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നല്ലേ? ഒരിക്കൽ കാട്ടിൽ തീറ്റയ്ക്ക് വിട്ട പിടിയാനയ്ക്ക് കാട്ടുകൊമ്പനിൽ നിന്നും ഗർഭം ധരിച്ച് ആസാം കാടുകളിൽ ജനിച്ചു വീണ കുട്ടിക്കൊമ്പനാണ് കുഞ്ചു. കുഞ്ചുവിൻ്റെ വളർച്ചയിൽ ആദ്യ കാലഘട്ടങ്ങളിൽ അവനെ ചട്ടം പഠിപ്പിച്ചിരുന്നത് ആണ്ടവൻ എന്ന പാപ്പാനായിരുന്നു. അന്ന് കുഞ്ചു നിസാരക്കാരനായ ഒരു ആനയായിരുന്നില്ല. അല്പം തെമ്മാടിത്തരമൊക്കെ അവൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു എന്ന് പറയുന്നതാവും ശരി. അതുകൊണ്ടാവാം 10 വർഷത്തോളം അവനെ പൊന്നുപോലെ നോക്കിയ ആണ്ടവൻ എന്ന പാപ്പാനെ കൊലപ്പെടുത്തിയതും. പിന്നീട് കണ്ണൻ എന്ന പാപ്പാനായിരുന്നു കുഞ്ചുവിൻ്റെ ചട്ടക്കാരൻ. നീരൊലിച്ചു നിൽക്കുന്ന കാലത്ത് അദ്ദേഹത്തെയും അവൻ കൊലപ്പെടുത്തുകയായിരുന്നു. കാലം പോയ പോക്കിൽ അവൻ്റെ സ്വഭാവത്തിലും വലിയ മാറ്റങ്ങൾ വന്നതോടെ ഇന്ന് ആരും കൊതിക്കുന്ന ഒരു സുന്ദരനായി മാറിയിരിക്കുകയാണ് കുഞ്ചു. തലപ്പൊക്കം കൊണ്ട് കുഞ്ചുവിനോട് മുട്ടാൻ ഏത് കൊമ്പൻ വന്നാലും ഒന്ന് വിയർക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. പിന്നെ ആകെയുള്ളൊരു കുറവെന്ന് പറഞ്ഞാൽ ഒരു കൊമ്പിൻ്റെ കുറവുണ്ട്. അതെ, ആളൊരു ഒറ്റക്കൊമ്പൻ തന്നെ. നിർഭാഗ്യമെന്ന് പറയണം അവൻ്റെ കൊമ്പ് നഷ്ടമായ സംഭവം. ഒരിക്കൽ കുഞ്ചുവും പാപ്പാനും വഴിയടിച്ചു വരികയായിരുന്നു. പെട്ടെന്നായിരുന്നു ഒരു വണ്ടി വന്ന് കുഞ്ചുവിൻ്റെ പുറകിൽ ഇടിക്കുന്നതും അവൻ കൊമ്പ് കുത്തി മറിഞ്ഞു വീഴുന്നതും. അന്ന് ഒരു കൊമ്പ് നഷ്ടമായ കുഞ്ചുവിനെ രക്ഷിച്ചത് ആവണപ്പറമ്പ് തമ്പുരാൻ്റെ ചികിത്സയായിരുന്നു. ഇന്ന് എഴുന്നള്ളിപ്പ് പരിപാടികൾക്കെല്ലാം കുഞ്ചുവിനെ ഒരു അസൽ കൊമ്പ് പിടിപ്പിച്ച് ഒന്നിനും ഒരു കുറവ് വരാത്ത രീതിയിലാണ് അവൻ്റെ സാരഥിമാർ അവനെ കൊണ്ടു നടക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും കൊമ്പ് വെച്ച് കെട്ടി നിർത്തുന്ന ഒരു ഏർപ്പാടല്ലേ എന്ന് കരുതിയാവണം പരിപാടി കഴിഞ്ഞാൽ അവനെ ആശ്വാസം എന്നോണം കൊമ്പ് അഴിച്ചു വയ്ക്കുന്നതിലും പാപ്പാന്മാർക്ക് മടിയില്ല. എന്തൊക്കെയാണെങ്കിലും ആനക്കേരളത്തിൽ കുഞ്ചു എന്ന ഊക്കൻസ് കുഞ്ചുവിൻ്റെ സ്ഥാനം ചെറുതല്ല. ഇനിയുള്ള കാലമത്രയും ഒറ്റ നിലവ് കൊണ്ട് ആകാശമേഘങ്ങളെ തഴുകിത്തലോടുവാൻ അവനെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.